ഒരിക്കൽ ഒരു പിതാവ് തന്റെ മകനുമായി യാത്ര പോകുവാൻ വാഹനം കാത്തു നിൽക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്നു. അനവധി ആളുകൾ ബസ്സിൽ കയറുവാനുണ്ടായിരുന്നു. ഒടുവിൽ പിതാവിന്റെയും മകന്റെയും ഊഴം വന്നു. മകൻ ആദ്യം ബസ്സിൽ കയറുവാൻ തുടങ്ങി. പെട്ടെന്ന് ആ ബസ്സിന്റെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തു. ആ മകൻ ഒന്നാം പടിയിലും പിതാവ് റോഡിലുമായി നിൽക്കുന്ന അവസ്ഥ. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് തന്റെ പിതാവിന്റെ കരത്തിൽ പിടിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അതിനനുവദിക്കാതെ പിതാവ് കുഞ്ഞിന്റെ കരത്തിൽ വേഗത്തിൽ പിടിച്ചു. ബസിന്റെ ചെറിയ വേഗതയ്ക്കൊപ്പം തന്നെ ആ പിതാവ് മകന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഓടുവാൻ തുടങ്ങി. മുമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന വിറകുകളെ മറികടക്കുന്നതിനിടയിലും കുഞ്ഞിന്റെ കരത്തിൽ താൻ മുറുകെ പിടിച്ചിരുന്നു. ആ കുഞ്ഞു കരം തന്റെ ബലവത്തായ കരത്തിൽ ഭദ്രമായിരുന്നു. ഇതിനിടയിൽ താൻ കാണിച്ച അബദ്ധം തിരിച്ചറിഞ്ഞ ഡ്രൈവർ ബസ് നിർത്തി. തുടർന്ന് അതേ ബസ്സിൽ തന്നെ പിതാവും മകനും യാത്രയാരംഭിച്ചു. യാത്രക്കിടയിൽ മകൻ പിതാവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഡാഡി, എന്തുകൊണ്ടാണ് എന്റെ കരം നീട്ടി ഡാഡിയുടെ കരത്തിൽ പിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെ അനുവദിക്കാതെ എന്റെ കരത്തിൽ പിടിച്ചത്? ആ ചോദ്യത്തിന് പിതാവ് ഇപ്രകാരം മറുപടി നൽകി. മോനെ, നിന്റെ കരം കുഞ്ഞു കരമാണ്, ബലമില്ലാത്ത കരമാണ്, വേഗത്തിൽ തളർന്നു പോകാവുന്ന കരങ്ങളാണ്. അതിനാൽ തന്നെ ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ എന്റെ കരത്തിൽ നിന്ന് പിടിവിട്ടു പോകുവാനും നീ താഴെ വീണു അപകടം സംഭവിക്കുവാനും ഇടയുണ്ട്. എന്നാൽ എന്റെ കരങ്ങൾ നിന്റെ കരങ്ങൾ പോലെയല്ല, ബലവത്തായ കരങ്ങളാണ്, ശക്തിയുള്ള കരങ്ങളാണ്, പെട്ടെന്ന് തളരാത്ത കരങ്ങളാണ്. അതിനാലാണ് നീ എന്റെ കരത്തിൽ പിടിക്കും മുൻപേ ഞാൻ നിന്റെ കരത്തിൽ പിടിച്ചത്. ഞാൻ നിന്റെ കരത്തിൽ പിടിച്ചാൽ എപ്പോഴും നീ സുരക്ഷിതനായിരിക്കും. ഒരു പിതാവിന്റെ കരത്തിൽ മകൻ സുരക്ഷിതനെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ കരത്തിൽ നമ്മൾ എത്രയധികം സുരക്ഷിതരായിരിക്കും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ ഉഷസ്സും ചെറുകു ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്നു പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. പ്രിയ സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്നേക്കാം. തകർത്തു കളയുവാൻ ശക്തിയുള്ള കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചേക്കാം. ഇനിയൊരു വിടുതൽ ഉണ്ടോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ ജീവിതം എത്തി നിൽക്കുന്ന അവസ്ഥകൾ കടന്നു വന്നേക്കാം. എന്നാൽ ഒരു പിതാവ് തന്റെ മകന്റെ കരത്തിൽ പിടിക്കും എന്നതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. നാം എന്നേക്കും സുരക്ഷിതരാണ്. പ്രതിസന്ധികൾ കടന്നു വരട്ടെ, അവിടെ നമ്മൾ തകർന്നു പോകുകയില്ല. പ്രതികൂലങ്ങളുടെ ഒരു നിര തന്നെ കടന്നു വരട്ടെ, അവിടെയും നമ്മൾ തളർന്നു പോകുകയില്ല. നാം നിൽക്കുന്നത് നമ്മുടെ ബലത്തിലല്ല, പിന്നെയോ ദൈവത്തിന്റെ ബലത്തിലാണ്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു നാം അലയാനിടാം. വരികയില്ല, അവൻ നമ്മെ പിരികയില്ല, വലതു കൈ പിടിച്ച് നമ്മെ നടത്തിയിടുന്നു. അതേ സഹോദരങ്ങളെ, നമ്മുടെ കരങ്ങളിൽ ഒരു നല്ല നാഥൻ പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് വേണ്ടി നീട്ടിയ കരം ഇടയ്ക്ക് വെച്ച് ദൈവം പിൻവലിക്കുകയില്ല. ഒരിക്കൽ ആ കരം നമുക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ടെങ്കിൽ ആ കരത്തിന്റെ സംരക്ഷണം എന്നും നമുക്കുണ്ടാകും. നാം നേരിടുന്ന പ്രതിസന്ധികളിൽ ആ കരം നമ്മെ മുറുകെ പിടിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെ തച്ചുടച്ച് മുന്നേറുവാൻ ആ ദൈവകരം നമ്മെ സഹായിക്കും. ഈ ദൈവം എന്നേക്കും നമ്മെ കരുതും.